യു ഡി എഫ് ഭരിക്കുന്ന കോഴിക്കോട് മാവൂർ പഞ്ചായത്തിൽ പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയവുമായി യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി കോൺഗ്രസ് പ്രവർത്തക വാസന്തിക്കെതിരെ കോൺഗ്രസ് പ്രാദേശിക നേതാവ് വളപ്പിൽ അബ്ദുൾ റസാക്കിൻ്റെ നേതൃത്വത്തിലാണ് പ്രമേയം കൊണ്ടുവരുന്നത് ഇപ്പോൾ വിശദാംശങ്ങളുമായി റമീസ് ചേരുകയാണ് റമീസ് എന്താണ് ഇതിൻ്റെ ഒരു ഒരു സ്ഥിതി എന്താണ് യു ഡി എഫിനെതിരെ യു ഡി എഫിൻ്റെ അവിശ്വാസ പ്രമേയം എന്നാണോ ശരത് മാവൂർ പഞ്ചായത്തിലെ യു ഡി എഫിൻ്റെ ഭരണസമിതിയിൽ മൂന്നാമത്തെ ഊഴത്തിലാണ് കോൺഗ്രസ്സിനെ അധികാരം കിട്ടുന്നത് ആർ എംപിക്കും മുസ്ലിം ലീഗിനും ശേഷം ഈ കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി മുതിർന്ന അംഗം വാസന്തി വിജയൻ മാവൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് ആയി ചുമതലയേൽക്കുന്നത് എന്നാൽ പിന്നീട് നടന്ന പതിമൂന്നാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ അബ്ദുൾ റസാഖ് എന്നയാൾ എന്ന കോൺഗ്രസ് നേതാവ് വിജയിച്ചു വരികയും തുടർന്ന് പ്രസിഡൻറ്റ് സ്ഥാനം വാസന്തി അബ്ദുൾ റസാക്കിന് കൈമാറണം എന്നതിലുള്ള തർ കൈമാറണമെന്ന് നിർദ്ദേശവും വന്നു ഈ ഒരു തർക്കമാണ് ഇന്ന് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ വാസന്തിക്കെതിരെ അവിശ്വാസ പ്രമേയം നൽകാൻ ഉള്ള കാരണമായി മാറിയത് എന്നാൽ ഇത്തരത്തിലൊരു ധാരണ അതായത് വാസന്തിക്ക് വാസന്തിയോട് ആറുമാസം കഴിഞ്ഞാൽ പ്രസിഡന്റ് സ്ഥാനം മാറണമെന്ന ധാരണ നേരത്തെ എന്ന് യു ഡി എഫ് നേതാക്കൾ പറയുമ്പോൾ ഇത്തരമൊരു ധാരണ ഉണ്ടായിട്ടില്ലെന്നും ഈ തന്നോടൊരു സുപ്രഭാതത്തിൽ രാജിവെക്കാൻ പറയുകയാണെന്ന് വാസന്തി വെളിപ്പെടുത്തിയിരുന്നു ഇത്തരത്തിലൊരു യാതൊരു ധാരണയും ഉണ്ടായിട്ടില്ല തന്നോടൊരു സുപ്രഭാതത്തിൽ തന്നോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നതെന്നും എന്നാൽ യു ഡി എഫിൻ്റെ വാർഡ് തലത്തിലുള്ള പ്രവർത്തകരെല്ലാം തന്നെ തന്നോടൊപ്പമാണെന്നാണ് വാസന്തി പറയുന്നത് ശരത് ആയിട്ട് ഇതിൽ എന്താണ് കോൺഗ്രസിൻ്റെ ഒരു തീരുമാനം ഡി സി സി നിലപാടെന്താണ് ഡി സി സിയുടെ അടക്കം നിർദ്ദേശം വാസന്തി തൻ പ്രസിഡൻറ്റ് സ്ഥാനത്ത് നിന്ന് മാറണമെന്നാണ് പക്ഷേ ഈ വാസന്തി പറയുന്നത് ത തന്നോടൊരു സുപ്രഭാതത്തിൽ വന്ന് സ്ഥാനം രാജിവെക്കാനും സ്ഥാനം ഒഴിയാനും നിർദ്ദേശിക്കുകയാണ് പക്ഷേ എന്താണ് അതിനുള്ള കൃത്യമായൊരു കാരണമെന്ന് പറയുന്നില്ല നേരത്തെ നിർദ്ദേശമുണ്ട് എന്നാണ് നേരത്തെ ഒരു നിർദ്ദേശം ഉണ്ട് ഈ ഒരു സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്നാണ് യു ഡി എഫിൻ്റെ പഞ്ചായത്ത് ഭാരവാഹികൾ പറയുന്നത് പക്ഷേ ഇത്തരത്തിൽ യാതൊരു ധാരണയും ഉണ്ടായിട്ടില്ല തന്നോടൊരു സുപ്രഭാതത്തിൽ രാജിവെക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു എന്നാണ് വാസുദേവ് പറയുന്നത് ശരി റമീസാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ നൽകിയത് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ യു ഡി എഫിൽ തന്നെ പ്രശ്നങ്ങൾ യു ഡി എഫ് പ്രസ ഭരിക്കുന്ന പഞ്ചായത്തിൽ യു ഡി എഫ് തന്നെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു എന്ന തരത്തിലാണ് ആ വാർത്ത വരുന്നത്